Hello friends. Fine. Ellarku sukhamaanallo pareeksha kadu ellaru nallalo padikkanu nanu vicharikkunu okay. So didi didi means chechi. Nammal chechi pettiyanu padikkunu. Chechi enganeyana chechi ellavarude chechi aanu. Adhaadu slums le kuttigal. Slums le kuttigal. Adhaane paavapetta ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഇവരുടെ എല്ലാം ചേച്ചി എങ്ങനെയാണ് ഷഹീൻ മിസ്ത്രി ആയത് അതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാന വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ അധികം ലക്ഷറി എന്ന് വെച്ചാൽ നല്ല സുഖമായ ജീവിതം കൊളോണിയൽ ഹോം ഇൻ ഇന്തോനേഷ്യ എന്നാണ്. കൊളോണിയൽ ഹോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷ് ടൈമിൽ വലിയൊരു കൊട്ടാരം പോലത്തെ വീടാണ്. അതിലിങ്ങനെ ജീവിക്കുമ്പോഴാണ് അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്നാണെന്ന് വെച്ചാൽ കവിത എഴുതുക, ചെറിയ ചെറിയ കവിത എഴുതുക, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്മോൾ പോയിംസ്, വാച്ചിങ് ആൻസ് ഉറുമ്പ് പോകുന്നത് നോക്കുക, നോട്ട്സ് എഴുതുക, അത് ഡയറിയിൽ കുറിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ ഹോബി. 12 വയസ്സ് 1983 dates are important in her life. As far as we are concerned, one is 1983 when she was 12 years old. Second is 1989 when she was enjoying summer vacation in India. And 1991 when Akanksha Foundation was born. That is the brainchild of Shaheen Mistry. The brainchild of Shaheen Mistry. And ഈ ലെസണിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. നമ്പർ വൺ, ഓൺ ദ വരാന്ത ഓഫ് ഹെർ ഇന്തോനേഷ്യൻ ഹോം വിസിറ്റ് ടു ആൻ ഓർഫനേജ്. ഇപ്പം ഇന്തോനേഷ്യയിൽ ഇങ്ങനെ താമസിക്കുകയാണ്, ജക്കാർത്ത താമസിക്കുന്ന കൊളോണിയിൽ. ഒരു ദിവസം എന്ത് പറ്റുന്നത് ഇങ്ങനെ ഒരു ചെറിയ നോട്ട്സൊക്കെ എഴുതുക, പോകാൻ കവിത എഴുതുക, ഇങ്ങനെയൊക്കെ ഒരു ചിന്തകളാണ്. ഒരു ദിവസം ഈ ഓർഫനേജിൽ ഷി വാസ് ടേക്കൻ ടു ആൻ ഓർഫനേജ്. ഇന്ന് നമ്മൾ ഓർഫനേജ് എന്നൊന്നും പറയുകയല്ലാതെ നമ്മൾ കെയർ ഹോംസ് എന്നാണ്. കെയർ ഹോംസ് ഓർഫനേജ് എന്നൊന്നും ആരും പറയത്തില്ല, അതൊക്കെ മോശം ഭാഗമായിട്ടാണ്. കെയർ ഹോംസ് അതായത് സംരക്ഷിക്കുന്ന ഭവനങ്ങൾ എന്നാണ്, സംരക്ഷണം നൽകുന്ന ഭവനങ്ങൾ. ആരും ഇന്ന് ഓർഫനേജ് ഒന്നും പറയത്തില്ല, പറയുകയും ചെയ്യരുത്, ശരിയായ കാര്യം. നോബഡി ഈസ് എൻ ഓർഫനേജ് ഇൻ ദിസ് വേൾഡ് ബിക്കോസ് വി ആർ ദയർ ടു സപ്പോർട്ട് ദം. അല്ലേ, ആരെങ്കിലും ഓർഫൻ ഉണ്ടെങ്കിൽ നമ്മുടെ പത്രത്തിലെ കാണത്തില്ലേ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് അപേക്ഷിക്കുമ്പോഴത്തേക്കും ലക്ഷങ്ങൾ, 50 ലക്ഷം 60 ലക്ഷമൊക്കെ വരും. ദാറ്റ് മീൻസ് പീപ്പിൾ ആർ സോ കോൺഷ്യസ്. ഒത്തിരി നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ, സോ ചേഞ്ച് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ ലൈഫ്. She saw children crying, sitting quiet, children sobbing, children playing, children doing mischiefs and all those things she saw. Okay? Then she made it a frequent, visits. She made it a kind of, let's say, a semi-habit to go and see these orphans. But before that, another thing happened in her life when he was in Indonesia. I told you, she had an international upbringing. നമ്മൾ കണ്ടില്ലേ 5 രാജ്യങ്ങളിൽ. ഹർ ഫാദർ വാസ് ഇൻ ദ സിറ്റി ഗ്രൂപ്പ്, എ മേജർ ഓഫീസർ, മാനേജർ ഓഫീസ് മാനേജർ ലെവൽ. സോ വെനെവർ ഹി ഗെറ്റ്സ് എ ട്രാൻസ്ഫർ, ഷി ഓൾസോ ഹാസ് ടു മൂവ് വിത്ത് ദ ഫാമിലി. സോ ഡിഫറെൻറ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്, അക്രോസ് ദ വേൾഡ്. യെസ്. ആൻഡ് ദെൻ ഒരു നോക്കി കഴിയുമ്പം ചെറിയ ഉറുമ്പിങ്ങനെ സാധനങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഉറുമ്പിനെ സംബന്ധിച്ചത്തേക്കും എറുമ്പ്, ചില എറുമ്പെന്ന് പറയും അതിനെ, അതിൻ്റെ ഒരു നെൽ, ഒരു അരി ഉള്ളൊരു ലോഡല്ലേ, പക്ഷെ അതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന നല്ല രസമല്ലേ. ഒരു ദിവസം ഈ ഷഹീൻ മിസ്ത്രി 12 വയസ്സുള്ളപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഷി വാസ് ടേക്കൺ ടു എ ആൻ ഓർഫനേജ്. അതാണ് അത് കണ്ടു. ദെൻ ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻ, ഓൾ ഇന്ത്യ ദ ഹാപ്പി ഹോം സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് and children begging. Veendum her interaction is with the children. Avaru see oru vasham summer vacation Bombay or Mumbai, innathe Mumbai vannappo she was she volunteered, so to say. She went to
the happy home, that is children, then school for the blind. There she saw children, they're crying and all those things, and also playing cricket with the special kind of ball which makes a sound, you know, dingy ball. So that because they are blind, they have to follow the sound, so they are cricket. And that's where she took interest in children. And all points you should not forget her interest in children. And she used to compare her life with these children. Oh, I am living in vacation. I have got vacation with parents. I have got plenty of money. I have got a house to live. Palace-like house I have got. Servants are there. Plenty of food. Whatever I have to choose. എയർ കണ്ടീഷൻ കാരണം തിരിക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു അമ്മ കുഞ്ഞുങ്ങൾക്ക് അല്പം പരിപ്പും ചോറും ആകപ്പാടെ ശകലേ ഉള്ളൂ അതിങ്ങനെ മൂന്നായിട്ട് വീതിച്ചു കൊടുക്കും. എന്റെ പാർട്ടി എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ പൈൽസ് ഓഫ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു ആ ഡിസ്പാരിറ്റി. So there's children coming towards the air conditioned, the window of her air conditioned car from begging. Some of them smiling, some of them crying, see some of them quarreling. This is a Shaheen mystery. That's the thing. That's the very important thing. And thirdly, third point is conscious of disparity in society, lack of food. Piles of food wasted, life in the slums of Mumbai. അതാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഒരു സ്ഥലത്ത് ഫുഡ് ഇങ്ങനെ ഇല്ല, ഉള്ളത് ഇങ്ങനെ വീതിച്ചു കൊടുക്കും. ശകലേ ഉള്ളൂ, ഒരു പാത്രത്തിനകത്ത് ശകല ദാൽ എന്ന് പറയുന്ന പരിപ്പ്, അതുപോലെ പരിപ്പ് കറി, ശകലം അല്പം ചോറ്, അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് പീസ് കുറേശ്ശെ ഇങ്ങനെ വാരി കൊടുക്കും. വേറെ സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ നമ്മൾ പറയല്ലേ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, അതായതെല്ലാം കൂട്ടി എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ കൊണ്ട് നേരെ വേസ്റ്റ് ബാസ്കറ്റിലോട്ട്, കാരണം വിളിച്ചത്ര ആളുകൾ വന്നില്ല, അല്ല വന്നവർക്ക് തിന്നാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവം വയറെല്ലാം തിന്നത്തില്ല. ഫോർത്ത് വണ്ട് ഷീ സ്റ്റാർട്ടഡ് സോഴ്സ് സെർച്ച്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്ത് അതാണ് നമ്മൾ ഇതൊക്കെ കാണുന്നില്ല. നമ്മൾ ഇതുവല്ലോ ചിന്തിക്കുന്നുണ്ട്. പണ്ട് ആരാണ്ട് പറഞ്ഞത് നമ്മുടെ തല ഒരു ജാക്ക് ഫ്രൂട്ട് വീണാലും നമ്മളൊന്നും ചിന്തിക്കുകയല്ല, നമ്മൾ നേരെ ആശുപത്രിയിലുണ്ട്. അതേസമയം ന്യൂട്ടനോ, ഇതാണ് വ്യത്യാസം. ഒരു ആപ്പിൾ അതാണ് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കത്? ഇപ്പൊ ഇവള് ഷീ സ്റ്റാർട്ടഡ് തിങ്കിങ്, ഷീ കോൺഷ്യസ് ഓഫ് ഡിസ്പയർ, സോൾ സെർച്ചിങ്, എക്സ്പ്ലോറിങ് വൺസ് ഓൺ മൈൻഡ്, സെർച്ച് ഫോർ എ പർപ്പസ്. She is asking, what is the purpose of my living in this world? What is my destiny? Endana and the fate. Yana endana cheyendathu. What is my mission in life? Nammal ingeneyku kaanumbo nammal chindikkanam. Adhu oru prayera shaktiyanu. Challenge to find an identity. Adhu randamathe karyam. Idu ende enna vyaktithvam endanu? Yan aarana? Who am I? Who am I? Achodhi choyikku. നമുക്ക് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ചിന്തിക്കുന്ന സമയം ഹൂമായി വൈ ആം ഐ ഹിയർ, വേർ ആം ഐ ഗോയിങ്, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ടു ദി പീപ്പിൾ, ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി. ഈ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആൻഡ് ദെൻ തേർഡ് പോയിന്റ് ഈസ് ഹൗ ടു മേക്ക് ബെറ്റർ ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ. അവിടെയാണ് ചോദ്യം വരുന്നത്, ഹൗ ടു മേക്ക് ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ better. What can I do? She's thinking like that. But she made a big decision. What is that decision, you know? She wrote to her parents. Parents are ready to tell him, I see so many children. I want to make their life better. So please allow me to stay back. പേരൻസ് ബോധമുള്ളവരെ അതുകൊണ്ട് അവർ മൊത്തം കേട്ടു, ഇവിടെ പറയുന്നത് മുഴുവൻ കേട്ടു. ടെലിഫോൺ കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം നിനക്ക് അവിടെ നിൽക്കാം, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ
സിറ്റിയിലുള്ള ഒരു നല്ലൊരു സ്കൂൾ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നീ നല്ല യു ഷുഡ് ട്രാവൽ അബ്രോഡ് ഗോ ടു എ ഫോറിൻ കൺട്രി ആൻഡ് ഡു ഇറ്റ്. ഷീ സെഡ് ഓക്കെ ഐ വിൽ ഡു ദാറ്റ്. അങ്ങനെ ഇന്ത്യയിൽ നിൽക്കാൻ സമ്മതിക്കുക, അതൊരു അനദർ ട്രെയിനിങ് പോയിന്റ് ആണ്, അനദർ ഡിസിഷൻ. അത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അഡ്മിഷൻ വേണം. അഡ്മിഷൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ സെൻറ്റ് സേവിയേഴ്സ് സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സെൻറ്റ് സേവിയേഴ്സ് ആയിരുന്നു ഏറ്റവും നല്ല കോളേജ് ഉണ്ടായിരുന്നു. ഷീ വെൻ ദർ, ഷീ വാണ്ടഡ് ടു സീ ദ പ്രിൻസിപ്പൽ, ദെൻ ഷീ സോ ദ വൈസ് പ്രിൻസിപ്പൽ. വൈസ് പ്രിൻസിപ്പൽ സെഡ് നോ നോ നോ, ദിസ് നൗ അഡ്മിഷൻ ഹിയർ, അഡ്മിഷൻ ക്ലോസ്ഡ് 3 months ago, നോ ക്വസ്റ്റൻ ഓഫ് എനിബഡി കമ്മിങ് ഹിയർ ആൻഡ് ഗെറ്റിംഗ് അഡ്മിറ്റഡ്. ദെൻ ഷീ സെഡ് ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ, നോ നോ നോ, യു കാൻ്റ് മീറ്റ് ദ പ്രിൻസിപ്പൽ ലൈക്ക് ദിസ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ, യു നോ, ഇഫ് ദ പ്രിൻസിപ്പൽ ഡസൻറ്റ് ഗിവ് എനി അപ്പോയിൻമെന്റ്. അങ്ങനെ പ്ലേ ചെയ്യുന്ന നിൽക്കുകയാണ്. ബട്ട് റിമെമ്പർ ഡിറ്റർമിനേഷൻ, ആ ഉറുമ്പിൻ്റെ ആ എറുമ്പിൻ്റെ ഡിറ്റർമിനേഷനാണ് ഉണ്ടായിരുന്നു. അന്നാൽ അല്ലെങ്കിൽ പമ്മി ഇങ്ങനെ നിൽക്കുകയാണ് വരാൻ തരും. അപ്പോൾ ഒരു പയ്യനല്ലേ കിടന്നു കയ്യനായിരുന്നു, ആ സൈഡിലോട് അവിടെ ആ സൈഡിലൊരു ഡോറുണ്ട്, അതിലൂടെ വേണമെങ്കിൽ പ്രിൻസിപ്പലിനെ പോയി കാണാമെന്ന് വിചാരിച്ചു. ഓ വെരി ഗുഡ്. അപ്പം ഷീ വാട്ട് ഷീ ഡിഡ് വാസ് ഷീ വെൻസ് റൂം ടീച്ചർ സർ ആൻഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഇൻ ആൻഡ് ദെൻ ബേസ്റ്റ് ഔട്ട്. എന്നാ ബേസ്റ്റ് ഔട്ട് ചെയ്ത്? ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. അതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? പോയി റിഹേഴ്സലെല്ലാം നടത്തിയിട്ടാൽ ഫാദർ മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. അതെ, നമ്മൾ പറയാതെ ഫാദർ എൻ്റെ ജീവിതം അങ്ങയുടെ കൈകളിലാണ്. പടപടപടേ കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു, നല്ല ഇംഗ്ലീഷൊക്കെ അറിയാതെ. അപ്പോൾ അച്ഛനത് കേട്ടു, പ്രിൻസിപ്പൾ അച്ഛൻ അത് കേട്ടു, കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഓക്കെ, സോ യു ആർ അഡ്മിറ്റഡ്. ഷി ഗോട്ട് ആൻ അഡ്മിഷൻ, അഡ്മിഷൻ ബി എ ടു ബി എ സോഷ്യോളജി. അതായത് നല്ല രസമല്ലേ, അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. വൈസ് പ്രിൻസിപ്പൾ പറയുക, അങ്ങോട്ട് അടുക്കുക വേണ്ട, അവിടെ 3 months നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഷീ സെഡ് നോ, ഷീ മാനേജ് ദ അഡ്മിഷൻ. ആഫ്റ്റർ ഗെറ്റിംഗ് അഡ്മിഷൻ ഷീ കംസ് ടു നോ ദാറ്റ് ഹിയർ ഈസ് എ ബുക്ക് സ്റ്റഡി, നത്തിങ് ഓൾ, യു ഹാവ് ടു റീഡ് ബുക്സ് ആൻഡ് ദാറ്റ്സ് ഓൾ, നോ ലൈഫ്. സോ ഷീ തോട്ട് ദാറ്റ് മൈ ലൈഫ് ഈസ് ഇൻ ദ സ്ലംസ് ഓഫ് മുംബൈ, ഐ വിൽ ഗോ ടു ദ സ്ലംസ് ഓഫ് മുംബൈ ആൻഡ് സീ ഹൗ പീപ്പിൾ ആർ ലിവിങ് ദർ. അതാണ് അടുത്തത്, സെൻറ്റ് സേവിയേഴ്സ് അറ്റ് സെൻറ്റ് സേവിയേഴ്സ് മുംബൈ, ലൈഫ് ഇൻ സ്ലംസ്. ഒരു ദിവസം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ കണ്ടതാണ്, ഒരു 10,000 പേര് ഇങ്ങനെ താമസിക്കുന്ന ഒരു കോളനി പോലത്തെ സ്ഥലം. അതായത് കുഞ്ഞു വഴികൾ, അലൈസ് എ എൽ എൽ ഇ വൈ എസ്, ചെറിയ ചെറിയ ഊടുവഴികൾ, അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഊടുവഴികളും പോകാൻ. ശിവസ്വാമിച്ച് ഇൻട്രസ്റ്റ് എന്താണ്? 10,000 പീപ്പിൾ ലിവിങ് വിത്തൗട്ട് റണ്ണിങ് വാട്ടർ, 10,000 പീപ്പിൾ ലിവിങ് ദർ വിത്തൗട്ട് വേസ്റ്റ് ഡിസ്പോസൽ ഓഫ് എനി ടൈപ്പ്, 10,000 പീപ്പിൾ ലിവിങ് ദർ ജസ്റ്റ് 6 ക്യൂബിക് ലൈക്ക് ബാത്റൂംസ്. വാട്ടർ ലൈഫ്, ടെറിബിൾ ലൈഫ്. ആൻഡ് അഗെയിൻ തോട്ട്സ് കം ടു ഹർ മൈൻഡ്, ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദീസ് ചിൽഡ്രൻ, ദീസ് അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ, ദീസ് മാർജിനലൈസ്ഡ് ചിൽഡ്രൻ. ഐ ഷീ തോട്ട് ലൈക്ക്. ആൻഡ് ദെൻ വൺ ഡേ ഷീ മീറ്റ്സ് എ ഗേൾ, ഹർ നെയിം ഈസ് സന്ധ്യ. An ordinary girl in Sari. She smiled at her. Shahin Mishra smiled back. She got in and they started talking. Sandhya knew only Hindi and Shahin Mishra knew only English. But still they went on talking for a long period of time. They laughed, they enjoyed their conversation, they understood. Maybe body language. From body language we can understand many things. So and then these visits became a frequent visit. She used to go to Sandhya's house. And one day, when she was, they were talking like this, the children around, they came, hey, who are you? And then she also responded. Few children came, she started talking to them, not teaching them, but just talking to them about mathematics, about English and things like that. And when she had a few children more visiting regularly, she thought that she should start something like that. She wants that, she thought that if in this room, in Sandhya's house, this one, this is not going to work. So she thought that she must have a classroom. So where will she get a classroom? She thought of schools in Mumbai, many schools in Mumbai. Many schools
catering to the needs of the high society people. So she went to different schools, met principals, and they all refused. No, nothing to me. She said, after school hours, she gave me a classroom. School hours, I didn't tell you a classroom. Then already, I am studying in St. Sebastian. Contagious disease. Children will bring contagious disease here. At last, there was a principal, and that principal was very kind. The name of the school was Holy Name High School. After the principal was okay, I remember she got volunteers from St. Sabis. Classmates not a couple of example. And the last one is the birth of Akamsha. And Akamsha 1991. Akamsha. After something, what happened? Then you have what? 15 children and one center. And at that time when she was writing this, she had 58 Sundays. Teaching in Bombay and Pune. Idana Didi. E kochi kutiyalokke ivula ingane vachathi vilichu parayanu. Didi, Didi, Chechi, Chechi. So Shahin Mystery, who had all the luxuries, could enjoy all the luxuries of life, all the pleasures of life, all the comforts of life, all kinds of vacations and whatever she wanted, she was not satisfied with that. Instead of watching, she thought, there is such a lot of disparity in society. It's my duty, it's my mission. This is how I'm going to establish my identity here. This is my purpose in life. To make the children, life of the children better. To make the life of the poor children better. To give them quality education. So they taught English, mathematics and also values. So a center that began in 1991 in a small classroom with just 15 students. At that time when they were writing. Now I told you yesterday and now 93,000 children are now enjoying the fruits of Akamsha. And as I told you, Shaheen Mystery is every inch a teacher. Teach for India. She is the CEO. Listen, before that, I told you when she was very young, she volunteered at the Happy Home School for the Blind and ears. കൊച്ചുനാളൻ പന്ത്രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ എന്നാ നോർത്തായി 12 വയസ്സ് ഇന്ത്യ ഇസ് എ ടേണിംഗ് പോയിന്റ് 1991 ദ ഫ്രൂട്ട്സ് ഓഫ് ദ ടേണിംഗ് പോയിന്റ് നൗ ദ ചിൽഡ്രൻ ആർ എൻജോയിങ് ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തത് പഠിക്കും ഈ തുടക്കത്തിൽ നിങ്ങൾ കാണും ഒരു ചെറിയ പോയം റിട്ടൺ ബൈ ഹെർ അതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു സെന്റൻസ് ഇല്ലെന്ന് വെച്ചാൽ ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വരാന്ത ഓഫ് അവർ ഇന്തോനേഷ്യൻ ഹോം റൈറ്റിംഗ് ലിറ്റിൽ പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡഡ് ഡയറി അതാണ് 12 വയസ്സുള്ളപ്പം ഷഹീൻ മിസ്റ്റിയുടെ ഹോബിയാണ് ആൻഡ് വാട്ട് ഇസ് ദറ്റ് പോയം ഐ റീച്ച് I wish to touch the rainbow today. I reached up high, so high, and
As high as I reached up, I couldn't touch the sky. I reached to touch this rainbow today. Then I reached up high, so high, and as high as I reached up, I couldn't touch the sky. And then, next one, I'll reach to touch the rainbow again. I will reach up higher than high. And if I reach up high enough, I just may skim the sky. Skim the sky, glide. Skim in Anganiratham, glide. Skim no ya, or a real way. Curd, cardanya, neer, skim no way. Cream, skim. See the Angana glide in the sky. Gliding. Pachiba. Leparin side gliding. That is the determination. And what is the rainbow that she touched? The rainbow that she touched is the Agangsha Foundation. നമ്മളി സെക്ഷൻ ബൈ സെക്ഷൻ ഇത് എടുക്കും, നമ്മൾ വായിക്കും, ഒന്നിച്ച് വായിക്കും. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം. എപ്പോഴെപ്പോഴും ഞാൻ ഓർപ്പിക്കണമല്ലോ, ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം. ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരുന്ന ആര് എപ്പോഴും ഓർപ്പിക്കണം, വേണമല്ലോ. അപ്പം നമുക്ക് നാളെ കാണാം. Till then, bye. Have a nice day.